ഇന്ന് നമ്മൾ ഇഞ്ചക്കിലുള്ള നിപ്പോൺ ടയോട്ടയിലേക്ക് ഒരു ആവശ്യത്തിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു വാഹനം ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടാൻ തോന്നി. ഒരു റാപ്പിഡ് ഇന്റർവെൻഷൻ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ട്രക്കാണ്. എടുത്തു പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഹൈലക്സിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഹൈലക്സിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കഴിഞ്ഞ മാസം ഇവിടെ വേറൊരു ടൈപ്പ് വാഹനം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈലക്സ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ടൊയോട്ട നമ്മളെ കാണിച്ചു തരുവാണ്. അപ്പോൾ അങ്ങനത്തെ അതിൻ്റെ ഭാഗമായിട്ട് വന്നൊരു വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഫയർ ഫൈറ്റിംഗ് ട്രക്കുകളൊക്കെ ആണ് നമ്മുടെ നാടുകൾ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യക്കാർക്ക് അങ്ങനെയുള്ള ദിശാബോധം കൊടുക്കാൻ വേണ്ടി ഒരു വാഹനം ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ സംവിധാനങ്ങൾ ഈ വാഹനത്തിനകത്ത് ഉണ്ടെന്ന് നോക്കാം. ഇത് തന്നെ ഹൈലക്സിൻ്റെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേരിയൻറ്റിലാണ്. അത് ഏറ്റവും ബേസ് വേരിയൻറ്റിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കറിയാം നോർമലി ഈ വാഹനം 38 lakhs ആണ് ഓൺ റോഡ് വരുന്നത്, മീൻസ് ഈ ഒരു വാഹനം മാത്രം വരുന്നത്. അപ്പോൾ അതിന് മുകളിൽ അഡീഷണൽ ഇത്ര ഫിറ്റിംഗ്സ് വരുമ്പോൾ ഒരു 50 lakhs 60 lakhs ഇടയ്ക്ക് വരും. എക്സാക്റ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് പറഞ്ഞിട്ടില്ല. അപ്പം ഈ ഒരു റാപ്പിഡ് ഇൻ്റർവെൻഷൻ ടക്കിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഹൈലക്സിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, കാരണം നിങ്ങൾ കാണാത്ത വണ്ടിയൊന്നുമല്ല. പക്ഷേ ഇതിനകത്ത് എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട് നമുക്ക് നോക്കാം. അപ്പം പ്രധാനമായിട്ടും നമുക്ക് ഇതിൻ്റെ കുറച്ച് ലൈറ്റ്സിൻ്റെ സെറ്റപ്പ്സ് കാര്യങ്ങൾ നമുക്ക് കാണാം. കാരണം ആംബുലൻസിനകത്തും ഫയർഫോഴ്സിനകത്തും ഉപയോഗിക്കുന്ന പല സീരീസുള്ള ലൈറ്റ്, നമ്മുടെ ഇതിന് മുമ്പുള്ള പല വീഡിയോസിനകത്തും നമ്മൾ ഈ ലൈറ്റിൻ്റെ പാറ്റേണും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹോണിൻ്റെ സിമ്പിൾസ്, അതായത് ഈ ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു എമർജൻസി ഫീൽഡിൽ ഇരിക്കുന്നവർക്കും പോലീസിനൊക്കെ ഇതിനകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ലൈക്ക് ഇതൊരു എമർജൻസി സിറ്റുവേഷനിലേക്ക് പോകുന്നതാണോ അല്ലാതെ നോർമലായിട്ട് പോകുന്നതാണെന്നൊക്കെ നമുക്ക് ലൈറ്റ്സ് കണ്ടാൽ അറിയാണ്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൺട്രോൾസൊക്കെ അകത്താണ്. അത് ഞാൻ അകത്ത് കയറുന്ന സമയത്ത് കാണിക്കാം. നമുക്ക് ഈ സൈറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി നമുക്കറിയാം ഹൈലക്സ് ശരിക്കും പറഞ്ഞ ഒരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്ക് മാത്രമായിട്ടാണ് നമുക്ക് ഇത്ര നാളുണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ യൂട്ടിലിറ്റി ആയിട്ടുള്ള പല കാര്യങ്ങളാണ് ഇത്തരം വാഹനങ്ങളിൽ ഇവർ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ബാക്കിലേക്ക് സമയത്ത് വരുമ്പോൾ ഒരു ലോഡിംഗ് ബേ ആയിരുന്നു നമുക്ക് മറ്റേ വണ്ടിയിൽ കാണാൻ പറ്റുന്നത്. പക്ഷേ അത് കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് ചെയ്ത് ഒരു ഫയർ ട്രക്കിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാബിൻ തുറന്നു നോക്കാം. ഹൈഡ്രോളിക്കലി ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഡോറാണ് വരുന്നത്. ബട്ട് അതിനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ജനറേറ്ററാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പ്രഷർ പമ്പാണ് മെയിനായിട്ട് വരുന്നത്. ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങളിൽ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ആ സംവിധാനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു 100 liters ഒരു വാട്ടർ ടാങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം പ്രധാനമായിട്ട് ഈ വാഹനം എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കുക. അതായത് നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഒരു പെട്ടെന്ന് വലിയ വണ്ടികൾക്ക് എത്തിച്ചേരാൻ പറ്റാത്തൊരു സ്ഥലം, അവിടെ തീ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രക്ക് 4x4 ആയതുകൊണ്ട് എവിടെയാണെങ്കിലും കയറി പോകുന്നുള്ളതാണ്. പിന്നെ ഹൈവേയിലൊക്കെ എന്തെങ്കിലും ആക്സിഡൻസ് ഒക്കെ ഉണ്ടായി വണ്ടിയൊക്കെ ബേണാകുന്ന സമയത്ത് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് പ്രദേശത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹൈലക്സിൻ്റെ കേപ്പബിലിറ്റി കൊണ്ട് പോകാൻ പറ്റുന്നിടത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ടൂൾസാണുള്ളത്, അത് അപ്പുറത്തെ വശം തുറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ട്രെയ്ക്ക് അത് കംപ്ലീറ്റ്ലി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടിയുള്ള ഈ പറയുന്ന ഗണ്ണും കാര്യങ്ങളും ട്യൂബും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിനെപ്പെടുന്ന വെള്ളം അവർ ഫില്ല് ചെയ്ത് ഇത് ഉപയോഗിച്ച് ഹൈ പ്രഷറിൽ നമുക്ക് അടിച്ച് നമുക്ക് തീ അണയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പിക്കാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും എമർജൻസിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ലോഡിംഗ് ബേയിൽ പ്രൊവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കിലേക്ക് ഒന്ന് പോകാം. അപ്പം ഒരു എമർജൻസിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാ വശത്തുള്ള വിസിബിലിറ്റിക്ക് വേണ്ടി ബ്ലൂവും റെഡും ലൈറ്റ്സ് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാറ്റേൺസൊക്കെ നമുക്ക് പലരത്തിൽ മാറ്റാൻ പറ്റും. അത് കൂടാതെ എക്സ്ട്രാ അഡീഷണൽ ലൈറ്റ്സ് ഇപ്പോൾ രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രകാശം കിട്ടാനുള്ള ലൈറ്റ്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ലാഡറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഈ ലാഡർ നമുക്ക് ഉപയോഗിക്കാം. ലാഡറൊക്കെ ഹൈഡ്രോളിക്കലി ഉള്ള ലാഡേഴ്സാണ് കേട്ടോ. നമുക്ക് ഇതിങ്ങോട്ട് താത്ത് വെച്ചിട്ട് ഒന്ന് ഓടിച്ചാടി ഒന്ന് വാഹനത്തിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള ലാഡേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പൊക്കത്തിലേക്ക്, അതായത് ഒരു 20 feet ഹൈറ്റിലേക്കൊക്കെ കയറാൻ പാകത്തിലുള്ള ലാഡേഴ്സ് ഓൾറെഡി ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് മറ്റേ ബോർഡ് സ്പൈൻ ബോർഡ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഫാറ്റലായിട്ടുള്ള ആക്സിഡൻ്റ് ഉണ്ടായി നട്ടലിനൊക്കെ ഇഞ്ചറി ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനത്തെ സ്പൈൻ ബോർഡ്സ് ആവശ്യമുണ്ട്. കാരണം അല്ലെങ്കിൽ നട്ടൽ വീണ്ടും ആ ഒരാൾ പാരലൈസ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ സ്പൈൻ ബോർഡ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് മെയിനായിട്ട് ആക്സിഡൻറ്റിൻ്റെ ഒരു കേസിലാണ് ഈ ഒരു വാഹനം പ്രധാനപ്പെട്ടതായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. അപ്പം ന്യൂ ഏജ് എന്ന് പറയുന്ന ഒരു, എനിക്ക് തോന്നുന്നു ഇവരായിരിക്കും ഈ ഒരു ബോഡി പണിതിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ജെറിക്കാനാണ്. ജെറിക്കാൻ നിങ്ങൾക്കറിയാം അഡീഷണലി ഫ്യൂവലൊക്കെ കൊണ്ടുപോകേണ്ട കേസിൽ ഫ്യൂവൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടാങ്കാണ് ജെറിക്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സംവിധാനം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിനകത്ത് പ്രധാനമായിട്ടിരിക്കുന്ന ഒരു ജനറേറ്ററാണ്. രാത്രി നമുക്ക് എന്തെങ്കിലും ഒരു ഇരുട്ടുള്ള ഒരു സമയം ഒരു സ്ഥലത്താണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അതിന് കൂടാതെ ഉപരിയായിട്ട് ഇതിനകത്ത് കുറേ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ആ എക്യുപ്മെൻറ്റ്സ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള കറണ്ടിന് വേണ്ടിയുള്ളതാണ് ജനറേറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ല ഇതാണ് വാട്ടർ ടാങ്ക് വരുന്നത്, കണ്ട് ഇവിടെ നിന്നാണ് ഫില്ല് ചെയ്യുന്നത്. അത് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഒരു ട്രാഫിക് കോൺ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പം ഇത് നമ്മൾ ഈ വാഹനം കൊണ്ടിട്ട് കഴിയുമ്പോഴത്തേനെ മറ്റുള്ള ട്രാഫിക് ഡൈവേർട്ട് ചെയ്യുന്നത്, അതായത് ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്കൊക്കെ ഒരു അലർട്ട് കൊടുക്കാനുള്ള ട്രാഫിക് കോൺ ആണ് വെച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ അങ്ങ് മൂലയ്ക്ക് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ചിരിക്കുന്നതായിട്ട് കാണാം.
പെട്ടെന്ന് തീ അണയ്ക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളാണ്. അതായത് ചെറിയ തീയൊക്കെയാണ്, അല്ലെങ്കിൽ എല്ലാം വെള്ളം കൊണ്ട് നമുക്ക് അണയ്ക്കാൻ പറ്റില്ല. എല്ലാ തീയും നമുക്ക് വെള്ളം കൊണ്ട് അണയ്ക്കാൻ പറ്റുന്നൊരു പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഡീസലോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ വെള്ളം ഒഴിച്ചാൽ പോലും മോളി ഫ്ലോട്ട് ചെയ്യുന്നത് കത്തും. അപ്പം അങ്ങനെ വരാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുള്ള എക്സ്റ്റിങ്വിഷറാണ് ആ ഭാഗത്തുള്ളത്. ഈ വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഓക്സിജൻ ടാങ്ക്സ് നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഒരു മുറിയൊക്കെ തീ പിടിക്കുക, അല്ലെങ്കിൽ കെട്ടിടം തീ പിടിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് കയറി പോകണമെന്നുണ്ടെങ്കിൽ ഫുള്ള് പുകയൊക്കെ നിറയുകയും അതുപോലെ തന്നെ ഓക്സിജൻ്റെ അളവ് കുറവാണെന്നുകൊണ്ട് ഫയർ ഫൈറ്റേഴ്സിന് കയറി പോകാൻ സാധിക്കത്തില്ല. അപ്പം അവർക്കുള്ള പ്രൊട്ടക്ഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ പറയുന്ന ഫയർ സിലിണ്ടേഴ്സാണ് ഇവിടെ കാണുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏകദേശം ഈ കാര്യങ്ങളൊക്കെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ അവർ വലിയ ജാക്കറ്റ്സ് ഒക്കെ ഇട്ട് ഇതുപോലുള്ള ടാങ്കുകളൊക്കെ പുറത്തിട്ടായിരിക്കും പോകുന്നത്. പിന്നെ ഇത് കൂടാതെ രണ്ട് മെഷീൻസ് അവിടെ ഉണ്ട്. പെൻതിയർ എന്ന് പറഞ്ഞ ബ്രാൻഡ് രണ്ട് മെഷീൻസാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം മരമൊക്കെ മുറിഞ്ഞ് നടക്കുകയാണെ അത് കട്ട് ചെയ്യാനൊക്കെ. ഇതിന് അഡീഷണലി ഇതിനകത്ത് വേറെ ടൂളുകൾ നമുക്ക് വെക്കാണ്ട് പറ്റും. അതിൻ്റെ ഹെഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സംവിധാനങ്ങൾ ഇതാ ഇവിടെ ഒരു ട്രേ ഉണ്ട്. ഈ ട്രേ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ ട്രേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ ഹെഡും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ എല്ലാ സ്റ്റോറേജ് ബോക്സസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്യുപ്മെൻസ് ഒക്കെ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ ഇപ്പോൾ എന്തേൻ്റെ ഈ പറയുന്ന ഫയർ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇത് പ്രവർത്തിപ്പിക്കാൻ എനിക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ ഞാനത് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. പൊതുവായിട്ട് ഈ വാഹനങ്ങളുടെ ഒക്കെ ഈ പറയുന്ന എ പില്ലറും ബി വാഹനമൊക്കെ ഇടിച്ച് ക്രഷായി കഴിയുമ്പോൾ എ പില്ലറും ബി പില്ലറും ഒക്കെ കട്ട് ചെയ്ത് ആൾക്കാരെ പുറത്തേക്ക് എടുക്കേണ്ടി വരുമ്പോഴാണ് ഇതുപോലത്തെ ഹെവി എക്യുപ്മെൻസ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ. കാണുമ്പോൾ ചെറുതാണെങ്കിലും ഹെവി ആയിട്ടുള്ള മെറ്റൽസ് കട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ടൂൾസ് ഉപയോഗിച്ചിട്ട്. അപ്പം ആ സംവിധാനങ്ങളൊക്കെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഇതാണ് ഇതിൻ്റെ ഈ രണ്ട് ക്യാബിനിലുള്ളത്. ഇനിയിപ്പോൾ കുറച്ച് ലൈറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴാണ് കാണും. നമുക്ക് അകത്തേക്കൊന്ന് കയറി നോക്കാം. ഇനി ഈ ഫയർ ട്രക്കിൻ്റെതായിട്ടുള്ള കുറച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ. ഇതിപ്പോൾ ഹൈവേയിലെ കൂടെ ഒരു ആക്സിഡൻറ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് വഴിയിലുള്ളവരോടൊക്കെ മാറാൻ പറയാനുള്ള കുറച്ച് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ കണ്ടിട്ടില്ല പോലീസ് ജീപ്പിലൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് വഴി മാറണമെന്നൊക്കെ പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ പി എസ് സിസ്റ്റം ഇതിനകത്താണ്. അതുപോലെ തന്നെ ഈ മുകളിലത്തെ ലൈറ്റ്സ്, അലാറത്തിൻ്റെ കൺട്രോൾസ് ഇതെല്ലാം ഇവിടെയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഡാഷ്ബോർഡ് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്താണ് ആ സംവിധാനങ്ങൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്കിതാ ഇത് പ്രസ് ചെയ്തിട്ട് നമുക്കിത് അവിടെ ഓളയും കൂട്ടി ഹലോ ചെക്ക് ചെക്ക് ഹലോ ഹലോ സംവിധാനം ഇതിനകത്തോടെ നമുക്ക് അനൗൺസ് ചെയ്യാണ്ട് പറ്റും. അപ്പോൾ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞാൽ മതി ഇത് ലൈറ്റ്സിൻ്റെ കൺട്രോളാണ്. നമ്മളിത് ഓണാക്കി കഴിഞ്ഞാൽ ഇതുണ്ടോ മുകളിലത്തെ ലൈറ്റ് കത്തുന്നതിൻ്റെ ഒരു ബാരാണ്. ഞാൻ അതിൻ്റെ ഒരു ബീറോൾ ഇടാം, കാരണം വെച്ചാൽ ഇത് പുറത്ത് മണ്ടയിലാണല്ലോ കത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പ്ലാറ്റ് ഏതാണ്ട് ഫ്ലാഷ് ചെയ്യുന്ന പാറ്റേൺസ് ഉണ്ട്. നിങ്ങൾ ആ വണ്ടിയുടെ ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ആ വണ്ടിയുടെ അവിടെ തിളങ്ങുന്നത് കണ്ടോ. ഞാൻ ഇതിൻ്റെ ബീറോൾ ഇടാം കണ്ടോ. അതിൻ്റെ പല രീതിയിലേക്ക് ഇതാ ഇതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് മാറ്റാണ്ട് പറ്റും. അത് ഫ്ലിക്കർ ചെയ്യുന്ന ഒരു പാറ്റേണൊക്കെ നമുക്ക് മാറ്റാണ്ട് പറ്റും. അപ്പോൾ ആ കൺട്രോൾസ് എല്ലാം ചെയ്യുന്ന ഇതാണ്. അപ്പം ശരിക്കും ഇതിനൊക്കെ ഓരോ കോഡുണ്ട്. അതായത് ഓരോ ലൈറ്റിനും ഓരോ കോഡുണ്ട്. നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഒരേപോലെ ഇരിക്കുന്നെങ്കിലും ഈ പറയുന്ന പോലെ ഈ മേഖലയിൽ നിൽക്കുന്നവർക്ക് ആ ഒരു സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ വാഹനം ഭയങ്കര എമർജൻസിയിലാണോ ക്രിട്ടിക്കൽ എമർജൻസിയിലാണോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനും പറ്റും. അപ്പോൾ അതനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ട്രാഫിക്കിനൊക്കെ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നവർക്കാണ്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് കണ്ടോ ഇതിനകത്ത് നമുക്ക് ഈ ഒരു നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല, പുറത്ത് നമുക്ക് ഈ വാഹനത്തിനകത്ത് അലാറവും ഈ പറയുന്ന പോലെ ഈ ഹോണും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതനുസരിച്ച് പോലീസുകാർക്ക് അടിക്കുന്ന രീതിയിലുള്ള ഹോണും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് നമുക്ക് കേൾക്കാണ്ട് പറ്റും. അപ്പം ഈ സംവിധാനങ്ങളൊക്കെ പൊതുവെ ഇതിനകത്താണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിനകത്തും 4x4 ഉണ്ട്. ഇതിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ ഒന്ന് രണ്ട് അഡീഷണൽ സ്വിച്ച് സൈഡിൽ ലൈറ്റിനുള്ള കുറച്ച് അഡീഷണൽ സ്വിച്ചസ് ഈ വാഹനത്തിനകത്ത് വരുത്തിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈലക്സിൻ്റെ റാപ്പിഡ് ഇൻ്റർവെൻഷൻ ടക്ക് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും. എനിക്കിത് വളരെ പുതിയ അനുഭവമാണ്. നമ്മൾ സാധാരണ ഈ എച്ച് ബി എല്ലൊക്കെ പണ്ട് സിനിമകൾ കാണുന്ന സമയത്താണ് ഇതുപോലത്തെ വാഹനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹൈലക്സിന് ഇത്രയും കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പലതരത്തിൽ നമുക്ക് ഈ വാഹനത്തിനെ നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാണ്ട് നമുക്ക് സാധിക്കും. പക്ഷേ ഇവിടെ കുറേ നിയമപ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഭാവിയിലേക്ക് അതൊക്കെ മാറുമായിരിക്കും. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും കേപ്പബിൾ ആയിട്ടുള്ള വെഹിക്കിൾസ് നമുക്ക് വേണം. പെട്ടെന്ന് തന്നെ ഒരു ആക്സിഡൻറ്റിൻ്റെ ഒരു കേസ് വരുന്ന സമയത്ത് പെട്ടെന്ന് ഇതുപോലെ ചെറിയ വാഹനം ഓടിക്കൊണ്ട് പോയി പെട്ടെന്ന് തന്നെ തീ ഉണ്ടെങ്കിൽ തീ അണയ്ക്കാനും അല്ലെങ്കിൽ വാഹനം വെട്ടിപ്പൊളിച്ച് ആളെ പുറത്തെടുത്ത് രക്ഷിക്കാനുമുള്ള സംവിധാനങ്ങൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ പുതിയ പുതിയ അറിവുകളാണ് നമുക്ക് ഓരോരുത്തർ. അപ്പോൾ ഈ കണ്ടൻറ് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ എഴുതുക. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം റോബ് മൈ ഷോ.